ഉമ്മൻചാണ്ടി പോയപ്പോൾ ദേ വരുന്നു മന്ത്രി കസേരയിലേക്ക് ഒരു തോമസ് ചാണ്ടി. ഒറ്റ മിസ് കോളിൽ മന്ത്രിയാകാനും വേണം ഒരു ഭാഗ്യം. നാളെ നിങ്ങളെല്ലാവരെയും പിന്നെ സത്യപ്രതിജ്ഞ നടക്കുന്ന സ്ഥലത്തേക്ക് 4 മണിക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഇതൊരു ക്ഷണക്കത്തായി ഒരു ഇൻവിറ്റേഷനായി അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും. മംഗളങ്ങൾ കയ്യിൽ 10 പൊത്തിനുള്ള ചാണ്ടിചായന് ഏത് വകുപ്പാണ് താല്പര്യം? ഗതാഗത വകുപ്പ് ആണല്ലോ കൊഴിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന വകുപ്പ്. നല്ല വകുപ്പിൽ പോയി ഇരുന്ന് സഹിക്കാനല്ലോ ഈ ഈ ഇത് ഏറ്റെടുക്കുന്നത്. ഗതാഗത വകുപ്പിനെ, നഷ്ടത്തിലോടുന്ന ഗതാഗത വകുപ്പിനെ, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കർണാടകത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിലാണ് ഓടുന്നതെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഇത് ലാഭത്തിലാകത്തില്ല? ആക്കാവോ എന്ന് നമുക്കൊന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം. വീലിന്റെ കാറ്റ് പോയി. അയ്യേ, എന്താ വത്സ ഇത്? പുതിയൊരു ടയർ വാങ്ങിക്കാൻ പാടില്ലേ? പണം എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? കടുകഠോര കുടു സകടമാണു ശനി ശരണമാരു ശിവനെ, വെതികെട്ടൊരു വട്ടനു വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇതാ ഈ നുസുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി. ഇത് മനുഷ്യരെ കറക്കും തളിക. നമുക്കൊന്ന് പൊക്കിയെടുക്കണ്ടേ ട്രാൻസ്പോർട്ട് വകുപ്പിന്. ഇത് മനുഷ്യരെ കറക്കും തളിക. മുഖ്യമന്ത്രി അത് ആദ്യത്തെ 6 മാസം പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്നും ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ ഇരുന്നേ ഒക്കത്തുള്ളൂ. കാരണം അത്രമാത്രം കുഴപ്പം പിടിച്ച വകുപ്പായതുകൊണ്ട് 5 ദിവസമോ 6 ദിവസമോ ചിലപ്പോൾ ഇരുന്നിരിക്കും ഇവിടെ. പാസഞ്ചേഴ്സിൻ്റെ സംതൃപ്തിയാണ് ഓണറായ എൻ്റെ സംതൃപ്തി. എൻ്റെ പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള യാതൊരു അസൗകര്യം ഉണ്ടാകാൻ പാടില്ല. നമുക്കൊന്ന് പൊക്കിയെടുക്കണ്ടേ ട്രാൻസ്പോർട്ട് വകുപ്പിന്. അല്ലതേ അദ്ദേഹം ചെയ്യുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ബാഗിൽ നിന്ന് ഇങ്ങോട്ടടിക്കുകയല്ല, ബാഗിലോട്ട് അങ്ങോട്ട്. അത് നേരത്തെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് അവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ വന്നപ്പോഴേ കാശില്ലെന്ന് പറഞ്ഞ ഉടനെ കോൺട്രാക്ടറെ വിളിച്ചൊരു കാശ് ഞാൻ തരാം, ഏതായാലും പണി അങ്ങ് നടക്കട്ടെ, പിന്നെ ഗവൺമെൻറ് കാശ് വന്നോട്ടെ എന്ന് പറയാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരികയല്ല. ഈ ദ്രോഹിയുടെ വാക്ക് കേട്ടുമ്പോൾ ഞാൻ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളികൾ സംസാരിക്കാൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്വഭാവം അറിയത്തില്ലോ, അദ്ദേഹം തമാശിന്റെ ആളാണ്, മനസ്സിലായോ? അതുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് പോയി ഇത്രയൊക്കെ വെട്ടിപ്പിടിച്ചു. അതുകൊണ്ട് ഇനി ഇവിടെ കാശ് 1 മാസത്തെ ശമ്പളം കൊടുക്കുമ്പോൾ ഞാൻ ബാങ്ക്റപ്റ്റ് ആകത്തില്ലേ? അപ്പൊ അങ്ങനെയുള്ള മണ്ടത്തിലൊന്നും ഞാൻ പറയത്തില്ല, അദ്ദേഹം പറയത്തില്ല. അദ്ദേഹം നിങ്ങളെ ഒന്ന് കുറച്ചു നേരം ആള് നിങ്ങളിങ്ങനെ ടെൻഷൻ പിടിച്ച് തോളെ ക്യാമറയും വെച്ചോണ്ടിരിക്കും, നിങ്ങളെ ഒന്ന് ചിരിപ്പിക്കാൻ പറഞ്ഞത്. അതുപോലെ കൈയിട്ട് വാരിയല്ല, വേണമെങ്കിൽ ഇച്ചിരി ഇപ്പൊ ഒരു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഗതാഗത മന്ത്രിയുടെ രാജിയും മലപ്പുറം തെരഞ്ഞെടുപ്പിലെ തിരക്കുമൊക്കെ കാരണം എല്ലാം കൊണ്ടും രക്ഷപ്പെട്ടു പോയ 2 പേരാണ്. ഒന്ന്, ചോദ്യപേപ്പർ ചോർച്ചയിൽ കണക്ക് തെറ്റിയ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. മറ്റൊന്ന്, വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ KPCC പ്രസിഡന്റായ നമ്മുടെ MM ഹസൻ. വിദ്യാഭ്യാസ മന്ത്രിയെ ഒന്ന് വിരട്ടുകയാണ് KPCC പ്രസിഡന്റ്. വളരെ സിമ്പിളാണ്, കണക്ക് പരീക്ഷ അതിൻ്റെ ചോദ്യപേപ്പർ ചില പ്രശ്നങ്ങളുണ്ട്, അതിൽ പല ചോദ്യങ്ങളും പലതരത്തിലും മറ്റ് എവിടെ നിന്നോ കോപ്പി ചെയ്ത പോലെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് പപ്പന് വട്ടായോ അതിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കുട്ടികളുടെ ബുദ്ധിമുട്ടും തിരിച്ചറിഞ്ഞ് ഈ വർഷത്തെ കണക്ക് പരീക്ഷ നടത്തിയത് റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഞങ്ങൾ അസ്വസ്ഥരാണ്, ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. SSLC കണക്ക് പരീക്ഷ, +1 ജോഗ്രഫി,
SSLC ഹിന്ദി പരീക്ഷയിൽ 9 തെറ്റ്, പ്ലസ് ടു പരീക്ഷകളിൽ പലതും ഔട്ട് ഓഫ് സിലബസിലുള്ള ചോദ്യങ്ങൾ. ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ നേരത്തെ ഇവിടെ പത്രത്തിലേക്ക് വന്നതുപോലെ ചില ചോദ്യങ്ങളുമായിട്ട് ഓവർലാപ്പിംഗ് പോലെ കാണുന്നുണ്ട്. കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. രവീന്ദ്ര, നമ്മുടെ കുട്ടികള് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയെ കാണുന്നത് ദൈവതുല്യമായിട്ടല്ല, ഒരു പിശാചിനെ കാണുന്നത് പോലെ കണ്ടു പേടിക്കുക. വാസ്തവത്തിൽ വേണ്ടത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച്, എന്തെങ്കിലും ധാർമ്മികത അദ്ദേഹത്തിനുണ്ടെങ്കിൽ രാജിവെച്ച് അന്വേഷണം നടത്തണം. രവീന്ദ്ര, ശശീന്ദ്രൻ നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചവരാ, എനിക്ക് ഓരോ കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ എന്റെ ധാർമ്മികത, അദ്ദേഹത്തിന്റെ ധാർമ്മികതയുടെ മുമ്പിൽ ഞാൻ തലകുലിച്ചു, ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. എങ്കിൽ രവീന്ദ്രനാഥനല്ലേ ധാർമ്മികത ഉണ്ടാവേണ്ടത്, അദ്ദേഹം രാജിവെക്കട്ടെ. രവീന്ദ്ര, അങ്കക്കലി കൊണ്ടുപോയി ചുമ്മാരുടെ. അപ്പോൾ പിന്നെ കുത്തിത്തിരിപ്പ് അവസാനിക്കുന്നു, മൂന്നാറിൽ കയ്യേറ്റം തുടരുന്നു, തെലങ്കാന വിപ്ലവകാരി ഗദ്ദർ വിപ്ലവം വിട്ട് ആത്മീയതയിലായി, വിജിലൻസിൻ്റെ ഡയറക്ടർ ജേക്കബ് തോമസ് വെറും തത്തയായി പറന്നുപോയി, LDF വരും, എല്ലാം ശരിയാകും. നല്ല നമസ്കാരം.